നമസ്കാരം. നമ്മൾ സ്വരചതിയുടെ ഒരു പ്ലേലിസ്റ്റ് കൂടെ ആരംഭിക്കുകയാണ്. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ നേരത്തെ ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അത് ആ ഒരു പ്ലേലിസ്റ്റ് കൂടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വരചതിയാണ് രാര വേണു ഗോപബാല എന്ന ബിലഹരി രാഗത്തിൽ. അപ്പോൾ ആ രാഗത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞാൽ ബിലഹരി ഒരു നവജീവൻ നൽകുന്ന അല്ലെങ്കിൽ പുതുജീവൻ നൽകുന്ന രാഗമാണ് എന്ന് പറയപ്പെടുന്നു. ഒരു പ്രഭാതത്തിൽ ഒരു 6:30 7 സമയത്ത് രാവിലെ അതിനെ ആലപിച്ചാൽ ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരു പുതുജീവൻ ലഭിക്കുന്ന പോലെ ഒരു അനുഭവാനുഭൂതി ആണ് അതിന് തരാൻ കഴിയുന്നത്. അത്ര മനോഹരമായ രാഗമാണ്. ആ രാഗത്തിൻ്റെ ആരോഹണം അരോഹണം മോഹനത്തിൻ്റെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന രാഗമാണ് മോഹനം. മോഹന രാഗത്തിൻ്റെ ആരോഹണമാണ് അതിൻ്റെ വിലഹരിയുടെയും ആരോഹണം. അവരോഹണത്തിൽ വരുന്നത് ശങ്കരാഭരണത്തിൻ്റെ രീതിയിലാണ് അവരോഹണം വരുന്നത്. അപ്പോൾ അതിൻ്റെ ആരോഹണം ഔഢവമായിട്ടും തിരിച്ച്, അതായത് അവരോഹണം സമ്പൂർണമായിട്ടുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നാം ഈ രാഗത്തിൽ മോഹനം പോലെ ഇരിക്കുമോ എന്ന്, അല്ലെങ്കിൽ ശങ്കരാഭരണം പോലെ തോന്നുമോ എന്നൊക്കെ. പക്ഷേ ഈ രാഗം ഈ രണ്ട് രാഗത്തിൻ്റെയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേക ഒരു ഇമോഷനാണ് ഈ രാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ആ രാഗത്തിൽ, നമുക്കത് മനസ്സിലാവും. പ്രത്യേക ഒരു എനർജി, പ്രത്യേക ഒരു ഉണർവ് എല്ലാം ഈ രാഗത്തിൽ നിന്ന് നമുക്ക് കിട്ടും. നമുക്ക് ആ സ്വരചിതി ഒന്ന് ശ്രമിച്ചു നോക്കാം. ആരോഹണം അവരോഹണം സരീഗപ്പധസ സാനിധപമഗരീസ ആരോഹണ ആരോഹണം ഇങ്ങനെയാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ, ഈ രാഗം വായിച്ച് കേൾക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഒന്ന് വായിക്കാം. വ്യത്യസ്തമായ പ്രയോഗം നിങ്ങൾ കേട്ട് കാണാം. ഗപദസനി പനിതാപമകരി വിശേഷ പ്രയോഗമാണ്. ആ രാഗത്തിൽ മുഴുവനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഉടനീളം വായിക്കാൻ സാധിക്കില്ല. അതിൽ വൺസ് എന്ന രാഗാലാപന അത് പ്രയോഗിക്കാം. അപ്പൊ ആ ഒരു നിഷാദത്തിന്റെ പ്രയോഗം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ രാഗം മാറിപ്പോയെന്ന് തോന്നരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഗപദസനി പനിതാപമകരി. അങ്ങനെ ചില വിദ്വാന്മാര് വയലിൻ ആർട്ടിസ്റ്റുകൾ നല്ല ക്ലാസ് ആയിട്ട് വായിക്കുന്ന ആളുകൾ വായിക്കാറുണ്ട്. നമുക്കത് കേൾക്കാൻ സാധിക്കും. അവരുടെ പലരുടെ ആലാപനത്തിൽ, രാഗാലാപനത്തിൽ അത് കേൾക്കാൻ സാധിക്കും. നിങ്ങൾ മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്രയോഗം അവിടെ മാത്രം അങ്ങനെ ഉപയോഗിച്ചാൽ നന്നായിരിക്കും. അപ്പം നോക്കാം. ഗായിൽ നിന്നാണ് രീതി ഉണ്ടോ, ആ ഗമകം കൊടുത്ത് തന്നെ വരണം. ഗ രീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ അങ്ങനെ തന്നെ ചെയ്യണം. ദാറ്റ് ഈസ് ഫ്രം സാ ദ ഈ ഒരു എല്ലാവർക്കും എളുപ്പം ഇതായിരിക്കും വായിക്കാൻ. ഇങ്ങനെ ചൂണ്ടു വരണ്ട് വായിക്കുന്നതായിരിക്കും എളുപ്പം. അങ്ങനെ വായിക്കാം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണെ സ അതാണ് കുറച്ചുകൂടെ വൃത്തി കാണാം. പക്ഷെ ആദ്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിച്ചാൽ മതി. സ നീ ദ
നീതാന്നുള്ളത് നീ സാഹചര്യത്തായിട്ട് ടച്ച് ചെയ്ത് നന്നായിരിക്കും. അങ്ങനെ വായിച്ച കുറച്ച് നല്ലതായിരിക്കും. പായിൽ നിന്ന് ഗായിലേക്ക് വന്ന് മാലിക്ക് വന്നു പഗമക ഞാൻ പാടി പോലല്ല കേട്ടത് അല്ലേ. രീസ നീ ദസ എന്നാണ് ഞാൻ രീസ നീ ദസ എന്നാണ് ഞാൻ പാടുന്നത്. പക്ഷെ വായിക്കുമ്പോ രീസ നീ രീസ നീ ദസ ആണ് വയലിനെ വരുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും ഒറിജിനലി വായിക്കുമ്പോ രീസ നീ ദസദ ദസദ എന്ന് അടിച്ചാൽ മതി. ദാ ഇവിടെ വെച്ചിട്ട് സായിലേക്ക് ഒന്ന് ജസ്റ്റ് ടച്ച്. അല്ലെങ്കിൽ അങ്ങനെ വായിച്ചാൽ കുറച്ചുകൂടെ നല്ലത് സാ സാ ദസ സാ 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 നല്ല ബെറ്റർ ആയിരിക്കും. ഇപ്പോ അതാണ് ഫസ്റ്റ് ലൈൻ. അതൊന്ന് താളം ഇട്ടൊന്ന് വായിക്കാം. റവേണു ഗോപബല രാജിത സഗുണ ജയശീല സരിഗ പദസ നിധ പാദ പമഗരി സരി സനിധസ സാഹിത്യം വായിക്കുമ്പോ റവേണു ഗോപ ബല രാജിത പാദ പ സദ്ഗുണ സ അതൊരു പോയി വേണം പഴമക ഗുണ ജയശീല ശ്രീസ നീത അനി പറ രീസ സ രീസ സസദസദ സസദസദ നമുക്ക് പോയി ജയശീല ഫോർ കൗൺസ് നിൽക്കണ ലാസ്റ്റ് അങ്ങനെ നല്ല താളം കംപ്ലീറ്റ് ആവുള്ളു. ഓക്കെ, അപ്പോ അതിന് സാഹിത്യം വായിക്കാം. 2, 3, 4 അനക്കമായി കാണാൻ ഒരു അത്ര സുഖം വരില്ല, കാഴ്ചയിൽ ഒരു ഭംഗി വരില്ല, ഇങ്ങനെ ഒരുപാട് അങ്ങനെ ആയല്ലേ. അപ്പൊ പക്ഷെ കുറച്ചുകൂടെ നിങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് കുറച്ചുകൂടെ വൃത്തിയുണ്ട് കാണാൻ. പമഗരി
മാത്രം ദ ദയിൽ നിന്ന് രീതിയിലേക്ക് മകാരി സാരസാക്ഷ സാഹിത്യം സാരസാക്ഷ നേര മേമി സാരസാക്ഷ നേര മേമി മാറുബാദ കോർവലേര Read from the Marubadi Kovalera എല്ലാം ബോർഡ് തന്നെ വായിക്കണം, നല്ല സാഹിത്യം കൃത്യമായിട്ട് കേൾക്കും. ഓക്കെ, ഈ താളം ഇട്ട് വായിക്കണം. അതല്ല ശ്രദ്ധിക്കേണ്ടത്, സ രി സ ടി സ മൂന്ന് കൗണ്ട്, സ ടി ഗ ഗ ഗ ടു ഗ ടു രണ്ട് കൗണ്ട് ഗ വെച്ച്, പിന്നെ ഗ സിക്സ് കൗണ്ട്സ് ഗ ഹോൾഡ് ചെയ്യണം. സ ടി ഗ ഗ ഗ ഗ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് re ga pa 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 same reason thanne pa la 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 last part 6 counts pa la la da pa sa 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 la sa sa 3 artha sa 1 sa 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 la are under sa 2 which 2 is 2 sa 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 agane സാരി ഗ ഗ ഗ രി ഗ പ പ പ പ പ ദ പ സാ സ സ സ സ സ അങ്ങനെ സ ദ പ സാ സ സ സ ഗരി സ നീ ദ പ പ ദ പ മ ഗ ഗരി ഗ പ മ ഗരി സ രി ഗ പകുതിക്കുന്ന ഗരി സ നീ ദ പ പ ഗ അപ്പ ടു പ ദ പ മ ഗ ഗരി ടു ഗ പ മ ഗരി സ രി ഗ ദെൻ ദാര വേള റിപ്പീറ്റ് നോക്കാം സ കൺഫ്യൂഷൻ ഗരി ദായിൽ നിന്ന് ഗായിലേക്ക് ഇങ്ങനെ പോവാ ഗരി ഗ്ലൈഡ് ചെയ്ത് പോയാൽ മതി. ഗ അണിവരല് കൊണ്ട് രീ നടുവല്ല് സാരയുടെ വല്ലുകൊണ്ട് തന്നെ നീ വെച്ചാൽ മതി, ചൂണ്ടുവല്ലുകൊണ്ട് തന്നെ നീ വെച്ചാൽ കുറച്ച് എളുപ്പമല്ലേ. നീ നീ രണ്ട് നീ ഇങ്ങനെ അനക്കിയാ മതി സായി നീ then pa dha pa ma ga ga ri ga pa ma ga ri sa ri ga agane appo sa nanda gopala ne ariga nallad otta poi vaikanam ne otta syllable aanu ne nallad ne ningo bhojala next ne ദപ്പ അതൊരു പോയി നേരം ദുരാ
മുദമലരഗണ പദ പ മഗഗരി പദ പ മഗഗരി മുദമലരഗണ ഗപ്പ മഗരി സരി ഗ കേതിരുഗ കനി ക കേതിരുഗ കനി രീസ യാ ഋഗ എന്ന് ഒറ്റ പോയി നീ താളത്തിലൊന്ന് വായിച്ചു നോക്കാം. 2, 3, 4 നന്ദഗോപാല. 2, 3, 4 നന്ദഗോപാല പല്ലുമാറുന്നു സ്വരം പപ്പാരി ഗപ്പ മഗ ഗ ഗപ്പ മഗ മഗ രി സ രി ഗ രി സ സ രി സ നി ദ സ മഗ രി ഗപ്പ ദ പ ദ രി ത രി സ നി ദ പ മഗ രി ര പപ്പാരി വെച്ചിട്ട് സാ ചൂണ്ടുവരല് ചൂണ്ടുവരലുള്ള നീ ദപ്പ അങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ രീ വെച്ചിട്ട് സായിലേക്ക് ഇങ്ങനെ അണിവരലും താഴോട്ട് കൊണ്ടുവരണം, സോറി അതെ അണിവരല് താഴേക്ക് അങ്ങനെയും വായിക്കാം. പാമഗരി ഗാരവോട് റിപ്പീറ്റ് ആണ്. സാഹിത്യം 1, 2, 3 പല്ലുമാറുന്നു ഗരവ മുനലി പില്ല ചിന്ന പല്ലുക ഉണലുക ഗുറ കരിവരദ മറി മറിന്ന യദര മുക്കോ ലരകനി കര മുഖര വേണു. അങ്ങനെ വായിക്കാം, പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പണുമാറുണുക
അതിനെല്ലാം നമ്മൾ ബോട്ട് തന്നെ വായിച്ചാൽ മതി. കാരണം എല്ലാ സ്വരത്തിനനുസരിച്ച സാഹിത്യം ദീർഘം മാത്രം ടൈം ഗ്യാപ്പ് കറക്റ്റായിട്ട് എടുക്കണം. നലു ഗഗു റാ ഫോർ ലൈൻ േണു എന്നാണ് അത്. ഫുൾ സ്വരം അങ്ങനെ അങ്ങ് പോ. പാത്രി പായത്രി ഫസ്റ്റ് പാ ഡബിൾസ് ആണ്. നെക്സ്റ്റ് പാ പായ ഫോർ അങ്ങനെ. അപ്പൊ അതിന്റെ സാഹിത്യ സ്വരമൊക്കെ ഒരുപോലെ പോകും. ഫസ്റ്റ് ആയിട്ട് പാടാം. വൺ ടു ത്രീ ഫോർ മഗരി ഗത മഗരി ഗപ്പ മഗരി ഗപ്പ പ പ ഗ Thank you.
എല്ലാവരും ഈ സ്വരജതി ഒന്ന് വായിച്ചു നോക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതൊന്ന് റെഫർ ചെയ്ത് വായിച്ചു നോക്കുക. അപ്പോൾ വളരെ മനോഹരമായൊരു സ്വരജതിയാണ്. എല്ലാവരും നന്നായിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുക.